ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണ് ആകെ മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ഇത് നടന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളാണ് വട്ടമേഷ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ഏതാണ് ലണ്ടനാണ് വട്ടമേഷ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിൽ വെച്ചാണ് ഏത് കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വട്ടമേഷ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വട്ടമേഷ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്ന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്ന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ഇർവിൻ ആയിരുന്നു രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വെല്ലിങ്ടൺ പ്രഭു ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭുവും രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവും ആയിരുന്നു ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് റാംസെ മാക്ഡൊണാൾഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡാണ് ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഒന്നാം വട്ടമേഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരാണ് ജോർജ് അഞ്ചാമൻ രാജാവ് ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമൻ രാജാവാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ആഗാഖാൻ തേജ് ബഹാദൂർ സപ്രൂവ് ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ആഗാഖാൻ തേജ് ബഹാദൂർ സപ്രൂവ് എന്നിവരായിരുന്നു ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് എൺപത്തി ഒൻപത് ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എൺപത്തി ഒൻപതായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടാം വട്ടമേഷ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക ഏകവട്ടമേഷ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേഷ സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ഏക ഏകവട്ടമേഷ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയാണ് ഗാന്ധിജി സരോജിനി നായിഡു സരോജിനി നായിഡു ഇന്ത്യയിലെ വനിതകളെ പ്രതിനിധീകരിച്ചാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് അംബേദ്കർ മദൻ മോഹൻ മാളവ്യ മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് ഇക്ബാൽ രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ഗാന്ധിജി സരോജിനി നായിഡു അംബേദ്കർ മദൻ മോഹൻ മാളവ്യ മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് ഇക്ബാൽ എന്നിവരായിരുന്നു ഇന്ത്യയിലെ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ് സർദാർ കെ എം പണിക്കർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി സർദാർ കെ എം പണിക്കരാണ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു മദൻ മോഹൻ മാളവ്യ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു വട്ടമേഷ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പൽ ഏതാണ് എസ് എസ് രജബുത്താന വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പലിൻ്റെ പേര് എസ് എസ് രജബുത്താന എന്നാണ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ആരാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വച്ച പ്രധാന നിർദ്ദേശം എന്തായിരുന്നു ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകണം എന്നത് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകണം എന്നതായിരുന്നു രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് നൂറ്റിയേഴ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം നൂറ്റിയേഴാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് മൂന്നാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി ആറ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം നാൽപ്പത്തി ആറാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയാണ് അംബേദ്കർ എൻ എൻ ജോഷി ആകാകാൻ തേജ് ബഹാദൂർ സപ്രൂ മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമായിരുന്നു നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷുകാർ കോൺഗ്രസുമായി ഏർപ്പെട്ട സന്ധി ഏതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഗാന്ധി ഇറിവിൻ ഉടമ്പടി ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചാണ് ഗാന്ധി ഇറിവിൻ ഉടമ്പടി ഒപ്പുവച്ച വർഷം ഏതാണ് ആയിരത്തി മാർച്ച് അഞ്ച് ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം ഏതായിരുന്നു കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡാണ് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ പൂനെയിലെ ജയിൽ ഏതാണ് യർവാദ ജയിൽ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ പൂനെയിലെ ജയിൽ എർവാദ ജയിലാണ് കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ സന്ധി ഏതാണ് പൂനെ ഉടമ്പടി കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടി പൂനെ ഉടമ്പടിയാണ് പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അംബേദ്കറും മദൻ മോഹൻ മാളവിയും പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് അംബേദ്കറും ഗാന്ധിജിയുടെ പ്രതിനിധിയായി മദൻ മോഹൻ മാളവിയുമാണ് പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇന്ത്യയിൽ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്ത നിയമം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്ത നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് നിയമജ്ഞൻ ആരായിരുന്നു സർ മൗറീസ് ലിൻഫോർഡ് ഗയർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് നിയമജ്ഞൻ സർ മൗറീസ് ലിൻഫോർഡ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ബെല്ലിംഗൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി റോയ് വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമമാണ് പ്രവിശ്യകളിൽ സ്വയംഭരണം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് പ്രവിശ്യകളിൽ സ്വയംഭരണം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ ശക്തമായ ബ്രേക്കുകൾ ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് ആയിരത്തി മുപ്പത്തി അഞ്ചല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ശക്തമായ ബ്രേക്കുകൾ ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ലിങ് ദിത് പ്രഭുവാണ് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇതെവിടെയാണ് പാസ്സാക്കിയത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് ഈ നിയമം ഈ പ്രാബല്യത്തിൽ വന്നത് അത് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഈ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്ഗോ ആയിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ വൈസ്രോയ് വെല്ലിംഗ്ഡൺ പ്രഭുവുമായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ഏതാണ് ആയിരത്തി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി രൂപം കൊണ്ടത് ബോംബെയിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരാണ് ജയപ്രകാശ് നാരായൺ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം ഏതാണ് ആഗസ്റ്റ് ഓഫർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്നത് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ് ലിൻ ഡിത് ഗോപ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് ലിൻഡിത് ഗോ പ്രഭു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം ഏതാണ് വ്യക്തി സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്ത ആരാണ് ഗാന്ധിജിയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്ത സത്യാഗ്രഹി ആരാണ് വിനോബ ഭാവെ വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവയാണ് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ആരെയാണ് കെ കേളപ്പനെയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ് ഗാന്ധിജി നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുർബലമായ പ്രക്ഷോഭം ഏതായിരുന്നു വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുർബലമായൊരു പ്രക്ഷോഭമായിരുന്നു വ്യക്തി സത്യാഗ്രഹം ഓൾ ഇന്ത്യ പെസൻറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ലക്നൗ ആസ്ഥാനമായി ഓൾ ഇന്ത്യ പെസൻറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഓൾ ഇന്ത്യ പെസൻറ്റ് യൂണിയൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ഓൾ ഇന്ത്യ കിസാൻ സഭ ക്രിസ്മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ക്രിസ്മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് ക്രിസ്മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു സർ സ്റ്റഫോർഡ് ക്രിപ്സ് ക്രിസ്മിഷൻ്റെ ചെയർമാൻ സർ ക്രിപ്സ് ആയിരുന്നു ക്രിസ്മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ ക്രിസ്മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് ക്രിസ്മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലിൻ ലിത്ഗോ പ്രഭു ക്രിസ്മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിസ്മിഷനെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിസ്മിഷനെയാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റിൻ്റെ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം ചോദിച്ചാൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഓഗസ്റ്റ് ഒൻപതിനാണ് അതുകൊണ്ടാണ് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒൻപതാണ് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് എന്തിൻ്റെ പരാജയത്തെ തുടർന്നാണ് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ക്രിസ്മിഷൻ ഡേ ക്രിസ്മിഷൻ്റെ പരാജയത്തെ തുടർന്ന് ആരംഭിച്ച സമരം ഏതാണ് കിറ്റ് ഇന്ത്യ സമരമാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ സമ്മേളനം കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ബോംബെ സമ്മേളനമാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട ബോംബെയിലെ മൈതാനം ഏതാണ് ഗോവാലിയ ടാങ്ക് മൈതാനം ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ഈ ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് യൂസഫ് മെഹർ അലി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് യൂസഫ് മെഹർ അലിയാണ് കിറ്റിൻ്റെ സമര നായിക ആരായിരുന്നു അരുണ ആസിഫ് ആസിഫലി കിറ്റിൻ്റെ സമര നായകൻ ജയപ്രകാശ് നാരായണുമാണ് കിറ്റിൻ്റെ സമര നായിക അരുണ ആസിഫ് ആസിഫലിയും കിറ്റിൻ്റെ സമര നായകൻ ജയപ്രകാശ് നാരായണുമാണ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഡോക്ടർ കെ ബി മേനോൻ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ കെ ബി മേനോനാണ് കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതാരാണ് ഡോക്ടർ കെ ബി മേനോനാണ് അപ്പോൾ കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഏതായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത് ഇന്ത്യ സമരവുമായി കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ഏതാണ് ആകാകാൻ കൊട്ടാരം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ആകാകാൻ കൊട്ടാരമാണ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് കിറ്റിൻ്റെ സമരകാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു കിറ്റിൻ്റെ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷൻ ഏതാണ് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ കിറ്റിൻ്റെ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷനാണ് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ ഇതിൻ്റെ സംഘാടക ആരാണ് ഉഷാ മേത്ത സീക്രട്ട് കോൺഗ്രസ് റേഡിയോയുടെ സംഘാടക ഉഷാ മേത്തയാണ് കിറ്റിൻ്റെ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ ജയപ്രകാശ് നാരായൺ രൂപീകരിച്ച സംഘടന ഏതാണ് ആസാദ് ദസ്ത കിറ്റിൻ്റെ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ദുർഭലണത്തിനെതിരെ ജയപ്രകാശ് നാരായൺ രൂപീകരിച്ച സംഘടനയാണ് ആസാദ് ദസ്ത ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്